ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ വീട്ടിൽ സെവൻ അപ്പ്, സ്പ്രൈറ്റ്, കോളയുടെ ഒക്കെ കുപ്പികൾ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ കളയാനായിട്ട് വെച്ചേക്കുമായിരിക്കും. അപ്പോൾ അത് റീയൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ ചെയ്തു നോക്കാൻ പറ്റിയ ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാലിയായൊരു സ്പ്രൈറ്റിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഇഷ്ടമുള്ളതിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഗ്രീൻ കളറ് സ്പ്രൈറ്റിൻ്റെ കുപ്പി എടുത്തിരിക്കുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു മുകളിലത്തെ ഭാഗം ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് കട്ടാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഈ ഒരു ഭാഗവും കൂടി ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ അത് നമുക്ക് വേറൊരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം മറ്റൊരു കുപ്പി കൊണ്ടാണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശരിയാക്കിയിട്ട് എടുത്ത് മാറ്റി വെക്കാണ്. പിന്നെ ഒരു ബോട്ടിൽ ഞാൻ ഗ്രീൻ കളറായതുകൊണ്ട് കളറൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പെയിൻസൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. എന്നിട്ട് ആ ഒരു ബോട്ടിൽ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എത്രയോ ചെറുതാക്കാൻ പറ്റുന്നോ അത്രയും ഭംഗിയാണ് കേട്ടോ ആ ഒരു ബോട്ടിൽ അങ്ങനെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ആ ഒരു ബോട്ടിലിൻ്റെ ഫുള്ളങ്ങ് ചെയ്തെടുക്കുക, റൗണ്ടിൽ ഫുള്ളായിട്ട് അങ്ങ് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ ഫുള്ളായിട്ട് അങ്ങ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ല ഫ്ലവർ പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഫുള്ളും ഫ്ലവർ പോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലൊരു ചെടി വരുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും കാണാനായിട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ആ കട്ട് ചെയ്തിട്ടിരിക്കുന്നതിൻ്റെ അറ്റത്ത് ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കാം. കൂടുതൽ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തുമ്പത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തെർമോക്കോളിൻ്റെ ചെറിയ റൗണ്ട് വച്ചു കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വച്ചു കൊടുക്കാം. ഇപ്പം ഞാനൊന്നും അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഡോറാണ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം അതുപോലെ എന്തെങ്കിലും വർക്കോ ഡിസൈൻസോ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇതുപോലെ മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. അപ്പോൾ മൂന്നെണ്ണം ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നിൽക്കുന്നത് കാണാനായിട്ട്. പിന്നീട് അതിൽ അടിഭാഗത്ത് വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻഡോർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വെള്ളം. അപ്പോൾ വേറെ പ്രശ്നമൊന്നും പറ്റുന്നില്ല. എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു നെറ്റ്, ചെറിയൊരു പീസ് നെറ്റ് ഇറക്കി വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് അതിൽ സെറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം നല്ല സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നെറ്റ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ചെടി ചട്ടിയിലൊക്കെ ചെടി നടുമ്പോഴൊക്കെ അങ്ങനെ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് മണ്ണിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മണ്ണെന്ന് പറയുന്നത് ഇത്രയും കമ്പൈൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇടാറ്. അപ്പോൾ നമ്മൾ ഒരുപാട് വളമൊന്നും അതിൽ ചെയ്യണ്ട, ഇത് തന്നെ ധാരാളമാണ്. ഇതിലിപ്പോൾ കൽപ്പൊടി, ചാണകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ മണൽ, വേസ്റ്റിൻ്റെ ആ ഒരു വളം, അതിന് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ആ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്ത് ചെടി നടുമ്പോഴും ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലതാണ്, ചെടിക്ക് നല്ല വളമാണ്. നമ്മൾ പുറത്തുനിന്നൊന്നും കമ്പോസ്റ്റ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് പിന്നെ നമ്മുടെ ആ ഒരു ബോട്ടിലേക്ക് ഈ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മൂന്ന് ബോട്ടിലും ഫില്ല് ചെയ്യാം കേട്ടോ. അങ്ങനെ മൂന്ന് ബോട്ടിൽസും റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ വെച്ചു കൊടുക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് വീട്ടിലുണ്ടായ തന്നെ ചെടിയുടെ കൊമ്പോടിച്ചിട്ടാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചു കൊടുക്കുക കേട്ടോ. പത്ത് മണി ചെടിയൊക്കെ നട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതുപോലെ തന്നെ അതിനൊന്നും അധികം മണ്ണൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ നല്ലതായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇഷ്ടമുള്ളത് വെച്ചു കൊടുക്കാം.
അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്ലവർ പോട്ട്സ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഒത്തിരി പൈസയൊക്കെ കൊടുത്ത് ചെടി ചെട്ടിയൊക്കെ വാങ്ങിക്കുന്നതിലും നല്ലത് ഇത് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാം. ജസ്റ്റ് എന്തെങ്കിലും വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇൻഡോർ ആയിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.